എല്ലാവർക്കും ബോസ്റ്റക്സ് അൺബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടാപ്പ് ഡിസ്പെൻസർ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ കുറെ ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഉണ്ടാവും, അതിന്റെ അറ്റം അതിൽ ഒട്ടിയാ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടാപ്പ് ഡിസ്പെൻസർ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കും കൂടെ അമർത്തിയ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നേരെ വീഡിയോ അപ്പൊ ഗായ്സ് നമ്മുടെ ടാപ്പ് ഡിസ്പെൻസറിന്റെ വർക്ക് ആരംഭിക്കുകയാണ്. ഇതാണ് ചെറിയൊരു കാർഡ്ബോർഡിന്റെ പീസാണ്, ഇതിൽ അതിന്റെ ബോഡി വെച്ചെടുക്കാം. അപ്പോൾ വേഷണത് വരച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് കട്ടി വരക്കാം. അപ്പോൾ ഗായ്സ് ഞാൻ ഇതുപോലത്തെ രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കട്ടി കളയാം. അപ്പൊ ഗായ്സ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ ഇവിടെ ആയിട്ട് ഇതുപോലത്തെ ഒരു പീസ് ഇവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഗായ്സ് ഞാൻ ഈ സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിന്റെ മേലായിട്ട് ഇതും ഇവിടെ ആയിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡിന്റെ പീസ് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ചെറിയൊരു പീസ് എടുത്ത് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിന്റെ ഇവിടെ ആയിട്ട് ഒരു ബ്ലേഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഞാൻ ബ്ലേഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ ആയിട്ട് ഇതുപോലത്തെ ഒരു പീസ് ഇവിടെ നിന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക, ഇതുപോലത്തെ ടാപ്പിന്റെ ഉള്ളിലുള്ള വട്ടം നമുക്ക് രണ്ടെണ്ണമായി വെച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് കട്ട് തീർക്കാം. അപ്പൊ ഗായ്സ് ഞാൻ രണ്ട് പീസാക്കി ഒട്ടിയെടുത്തിട്ടുണ്ട്, ഇതിന്റെ കൃത്യ സെന്ററിലായിട്ട് ഹോൾട്ട് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് രണ്ടും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലും ഗ്ലൂ ചെയ്ത് വെക്കാം. ഈ ഉള്ളിലേക്ക് ടൂത്ത് പിക്ക് ഒന്ന് കയറ്റാം. അതിനുശേഷം നമ്മുടെ ടാപ്പിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം, നമുക്ക് നമ്മുടെ മെഷീനിലേക്ക് നിറക്കി കൊടുക്കാം.
അപ്പോൾ ഞങ്ങൾ ടാപ്പ് ഡിസ്പെൻസർ ഇടയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെയിൻറ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ നീല പെയിൻറ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് കടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് പെയിൻറ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വിട്ടേച്ച് ഈ സർക്കിളിലും പെയിൻറ് ചേർക്കാം. അപ്പോൾ ഞാനത് പെയിൻറ് എടുത്തിട്ടുണ്ട്. നേരത്തെ പോലെ നമ്മുടെ ടാപ്പിലേക്ക് ഇറക്കി വെക്കാം. ഇത് നമ്മുടെ ഈ മെഷീനിലേക്ക് കയറ്റി കൊടുക്കാം. ഏകദേശം നമ്മുടെ ടാപ്പ് ഡിസ്പെൻസർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് എടുത്ത് വെക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ടാപ്പ് ഡിസ്പെൻസറിന്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിപ്പോഴും നിർദ്ദേശം കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതൊക്കെ വീഡിയോ നിൽക്കുന്നതിൽ എടുക്കണമെങ്കിൽ പോസ്റ്റ് എക്സാം ബ്ലോക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടക്കാത്ത വീഡിയോ പണിയാൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സാലി സൈനിങ് ഔട്ട്. ബൈ ബൈ.